ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സി ടി മച്ചാൻ. മലയാളികളുടെ എക്കാലത്തെയും മികച്ച ഹാസ്യ നായിക, അഭിനയ മികവ് കൊണ്ട് മലയാളികളുടെ മനസ്സ് കീഴടക്കിയ നായിക കെ പി എ സി ലളിതയുടെ കഥയിലേക്ക് സ്വാഗതം. മഹേശ്വരി അമ്മ, ലളിതാമ്മ, ലാൽസ്, ലല്ലു എന്നീ നിരവധി പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കെ പി എ സി ലളിത 1947 March 10 പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ കെ അനന്തൻ നായരുടെയും ഭാർഗവി അമ്മയുടെയും മകളായി ജനിച്ചു. ഇന്ദിര, ബാബു, രാമൻ, ശ്യാമള എന്നീ നാല് സഹോദരങ്ങളും ലളിതയ്ക്കുണ്ട്. കുട്ടിക്കാലം ആലപ്പുഴയിലും കായംകുളത്തുമായിരുന്നു. പിന്നീട് വീട്ടുകാർ ചങ്ങനശ്ശേരിയിലേക്ക് മാറുകയും അവിടെ വെച്ച് ഡാൻസ് ക്ലാസ്സിന് ചേരുകയും ചെയ്തു. ചെറുപ്പം മുതൽ അഭിനയം താല്പര്യമുണ്ടായിരുന്ന ലളിത ഇവിടെ 10 കെ പി എസ് സി നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് തൻ്റെ സിനിമാ മോഹങ്ങൾക്ക് തുടക്കം കുറിച്ചു. പിന്നീട് തൻ്റെ പേര് കെ പി എസ് സി ലളിത എന്നതിലേക്ക് മാറ്റപ്പെട്ടു. കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത കൂട്ടുകുടുംബം എന്ന സിനിമയിലൂടെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചു. പിന്നീട് നിരവധി സിനിമകളുടെ ഭാഗമായി സിനിമയിൽ ഏത് റോളും വ്യക്തമായി തൻ്റെതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ഇഷ്ടതാരമായി. പ്രധാനമായും കോമഡിയും സഹനായികയായും അമ്മ വേഷങ്ങളിലൂടെയും മലയാളികളുടെ മനസ്സിലിടം നേടി. ഇന്നസെൻ്റ് മൊത്തമുള്ള പേയിങ് റോളുകൾ നിരവധി കയ്യടികൾ നേടിക്കൊടുത്തു. നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 1978 ലളിത സംവിധായകൻ ഭരതനെ വിവാഹം ചെയ്തു. സിദ്ധാർത്ഥ്, ശ്രീകുട്ടി എന്നീ രണ്ട് മക്കളും ലളിതയ്ക്കുണ്ട്. സിദ്ധാർത്ഥ് സിനിമയിൽ തിരക്കഥാകൃത്തായും അഭിനേതാവായും തിളങ്ങി നിൽക്കുന്നു. നിരവധി പുരസ്കാരങ്ങളും ലളിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1990 അമരത്തിനും 2000 ശാന്തം എന്നീ സിനിമകളിൽ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയുമെല്ലാം നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. നിരവധി സീരിയലുകളുടെയും ഭാഗമായിട്ടുണ്ട്. കെ പി എസ് സി ലളിത തട്ടിമുട്ടി എന്ന പരിപാടിയിലൂടെ മലയാളികൾക്കിടയിൽ ഇന്നും നിറസാന്നിധ്യമാണ് കെ പി എസ് സി ലളിത.